ഓക്കെ, നമുക്ക് കഥയുടെ ബാക്കി ഭാഗത്തേക്ക് പോകാം. വാങ്ക, മുത്തശ്ശന് കത്തെഴുതാൻ വേണ്ടി നിൽക്കുന്നു. മുത്തശ്ശന് കത്തെഴുതാൻ നിൽക്കുമ്പോൾ മെഴുകുതിരി കത്തിച്ച് വെച്ച് എഴുതുന്നത് കൊണ്ട് മെഴുകുതിരിയുടെ വെളിച്ചം പതിഞ്ഞ വിൻഡോയുടെ ആ ചില്ലിൽ അവൻ എന്ത് ചെയ്യണം, അവൻ്റെ മുത്തശ്ശൻ എങ്ങനെ ഇമാജിനേഷൻ ചെയ്യാണ്. അങ്ങനെ മുത്തശ്ശൻ ഒരുപാട് കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ആലോചിച്ചു. അതിനിടയ്ക്ക് നമുക്ക് രണ്ട് നായകളും കൂടി കഥാപാത്രങ്ങളായി കടന്നു വന്നു. ഏതായാലും ഇനി ബാക്കി ഭാഗത്തേക്ക്, ഇന്നിപ്പം ഇനി അവന് ഏതായാലും കഥ ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണ്, എഴുതാൻ തുടങ്ങുകയാണ്. എന്താണ് വാങ്ക സൈഡ്? വാങ്ക ഒന്ന് നെടുവീർപ്പിട്ടു. എന്നിട്ടോ ഡിപ്പ് അവൻ കുത്തി ഹിസ് പെൻ, അവൻ്റെ പെന്നിനെ ഇൻ ദ ഇങ്ക് മഷിയിൽ കുത്തി. മഷി കുത്തി എഴുതുന്ന പെന്നാണ്. എന്നിട്ടോ ആൻഡ് വെന്റ് ഓൺ റൈറ്റിംഗ്, അവൻ വെന്റ് ഓൺ ആരംഭിച്ചു റൈറ്റിംഗ് ആരംഭിച്ചു. ആൻഡ് യെസ്റ്റർഡേ, അവൻ പറയാണ് യെസ്റ്റർഡേ, ഇന്നലെ ഐ ഹാഡ്, എനിക്കുണ്ടായിരുന്നു സച്ച് എ ഹൈഡിങ്, ഭയങ്കര പ്രഹരം അടി എനിക്കുണ്ടായിരുന്നു. എന്താണ് കാരണം? ദ മാസ്റ്റർ, യജമാനൻ, ടുക്ക് മീ, എന്നെ എടുത്തു ബൈ ദ ഹിയർ, ഹെയർ മുടിയിലായും കൊണ്ട് എടുത്തു, മുടിയായും കൊണ്ട് മുടി പിടിച്ചു കൊണ്ട് എന്നെ എടുത്തു. എന്നിട്ട് ചെയ്ത പണി എന്താണ്? ആൻഡ് ഡ്രാഗ്ഡ്, എന്നെ വലിച്ചു, മുടി പിടിച്ചിട്ടാണ് വലിക്കുന്നത്. മീ, എന്നെ എങ്ങോട്ട്? ഔട്ട്, പുറത്തേക്ക്. ഇൻ ടു ദ യാർഡ്, യാർഡിലേക്കാണ്. ഇൻ ടു ദ യാർഡ്, യാർഡിലേക്കാണ്. യാർഡാണ് മുറ്റത്തേക്ക് ആണ് വലിക്കുന്നത്. ആൻഡ് ബീറ്റ് മീ, എന്നിട്ട് എന്നെ അടിച്ചു. എന്തുകൊണ്ട്? വിത്ത് ദ സ്ട്രൈപ്പ് സ്റ്റാപ്പ്, സ്റ്റൈറപ്പ് സ്റ്റാപ്പ്, സ്റ്റൈറപ്പ് സ്റ്റാപ്പ്, സ്റ്റൈറപ്പ് സ്റ്റാപ്പ് എന്ന് പറഞ്ഞാൽ കുതിരകളുടെ മേലിൽ സഞ്ചരിക്കാൻ വേണ്ടി രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കാല് വെക്കാൻ ഉപയോഗിക്കുന്ന ആ ബെൽറ്റിൽ തലക്കത്ത് ഒരു വട്ടുണ്ടാകും. ആ വട്ടുണ്ടാകും, ആ ബെൽറ്റ് കൊണ്ടാണ് ഇതിനെ അടിച്ചിരിക്കുന്നത്. സ്റ്റൈറപ്പ് സ്ട്രാപ്പ് കൊണ്ടാണ് അവൻ എന്തിട്ടുള്ളത്, അടിച്ചിട്ടുള്ളത്. എന്നിട്ടോ കഴിഞ്ഞില്ല. എന്തേ അടിക്കാൻ കാരണം? ബിക്കോസ്, കാരണം, മൈ മിസ്റ്റേക്ക്, ബിക്കോസ് മൈ മിസ്റ്റേക്ക്, എൻ്റെ തെറ്റുകൊണ്ടാണ്. എന്താ തെറ്റിയെന്ന് കേൾക്കണ്ടേ? ഐ വെന്റ് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടി പോയി എന്നല്ല, ഞാൻ ഉറങ്ങിപ്പോയി. എങ്ങനെ? വെൽ, റോക്കിംഗ് ദെയർ ബേബി, അവരെ കുട്ടിയെ ഉറക്കുമ്പോൾ, അവരെ കുട്ടിയെ താരാട്ട് പാടി ഉറക്കുമ്പോൾ, റോക്കിംഗ് ചെയ്യുമ്പോഴാണ് ഉറങ്ങിപ്പോയത്. ആ വൺ ഡേ, ഒരു ദിവസം, അത് ഒരു പീഡനം. പിന്നെ വൺ ഡേ, ഒരു ദിവസം, ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം, ദ മിസ്ട്രസ്, യജമാനത്തി, നമ്മളെ യജമാനൻ്റെ ഭാര്യ, ആ മൂപ്പത്തേരും പീഡനത്തിൽ പിറകോട്ടല്ല എന്നാണ് മനസ്സിലാകുന്നത്. സാധാരണ ഭർത്താവ് മോശമാകുമ്പോൾ ഭാര്യ നന്നാവാറുണ്ട് പലപ്പോഴും. ആ ഇത് ഭർത്താവിനൊത്ത അവിടെ പറഞ്ഞു, ടു ഗെറ്റ് ഹെറിങ്, ഹെറിങ്ങിൻ്റെ വയറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു. ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തിയുടെ വയറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു. വയറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാൻ, അല്ലാതെ ഇപ്പോൾ വെറുതെ ഒരു സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. വയറിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാൻ, വൃത്തിയാക്കുക എന്നുള്ള വാക്ക് അവിടെ ഇല്ലെങ്കിലും ആ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കും, വയറിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേങ്കിൽ അപ്പോൾ മിസ്റ്റർസ് ടോൾമി എന്നോട് പറഞ്ഞു, ടു ഗെറ്റ് എ ഹെറിങ്, മത്തിയുടെ വയറിൻ്റെ ഉള്ളിൽ എന്ന് എന്നോട് പറഞ്ഞു, എന്നോട് കൽപ്പിച്ചു. ആ സമയത്ത് ആൻഡ് ഐ, ഞാൻ ബിഗെയിൻ തുടങ്ങി ഫ്രം ദ ചൈൽഡ്, വാലിൻ്റെ അവിടെ നിന്ന്, വയറ് വൃത്തിയാക്കാൻ പറഞ്ഞത്, പക്ഷേ ഞാൻ വാലിൻ്റെ അവിടെ നിന്ന് തുടങ്ങി. അപ്പോൾ ആൻഡ് ഷീ, എന്നിട്ട് അവൾ ചെയ്തെന്താറിയോ, ആൻഡ് ഷീ, എന്നിട്ട് അവൾ പിക്ക്ഡപ്പ് ദ ഹെറിങ്, അവൾ ആ മത്തി എടുത്തു. എന്നിട്ടോ കഴിഞ്ഞോ? ഇല്ല. ആ റബ്ബഡ്, ആ മത്തി ഉരയ്ക്കുകയാണ്, റബ്ബ് ചെയ്യാണ് മൈ ഫേസ്, എൻ്റെ മുഖത്ത് ഇങ്ങനെ ഉരക്കുകയാണ്. വിത്ത് ദ ഹെഡ്, അതിൻ്റെ ഹെഡ് കൊണ്ട്, തല കൊണ്ട്, ആ മത്തിയുടെ തല എൻ്റെ ദേഹത്ത് ഇങ്ങനെ ഉരയ്ക്കുകയാണ് എന്ത് ചെയ്തത്, ആ സ്ത്രീ ചെയ്തത്. വളരെ
വലിയ വലിയ ക്രൂരതകളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ദ ഓദർ അപ്രൻറ്റൻസസ് അപ്രൻറ്റൻസസ് മറ്റ് ജോലി പരിശീലകരൊക്കെ വലിയ വലിയ മറ്റ് ജോലി പരിശീലകർ അപ്രൻറ്റൻസസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ മേക്ക് മീ മേക്ക് ഫൺ കളിയാക്കുന്നു ടു ഓഫ് മീ എന്നെ എന്നെ പരിഹസിക്കുന്നു. അതും ഒരു പരാതിയാണ്, അവരൊക്കെ പരിഹസിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ അവർ പരിഹസിക്കുകയാണ്. കൂടുതലുള്ള ആളുകളെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ ഒരു സമാധാനമുണ്ട്, അതും ഇല്ല. ഇനിയോ ദേ സെൻഡ് മീ അവർ അവർ എന്ന് പറഞ്ഞാൽ ആ അപ്രൻറ്റൻസസ് നമ്മളെ ജോലി പരിശീലകരായിട്ടുള്ള ആളുകൾ അവർ സെൻഡ് മീ എന്നെ അയക്കും ടു ദ ടവർ ടവറിലേക്ക് ടവനിലേക്ക് ടവൻ എന്ന് പറഞ്ഞാൽ മദ്യഷാപ്പിലേക്ക് അയക്കും ടവനിലേക്ക്. എന്തിനാ ഫോർ വോഡ്ക വോഡ്ക വാങ്ങാൻ വേണ്ടി, വോഡ്ക ഇതിന് മദ്യമാണ് അത് വാങ്ങാൻ വേണ്ടി എന്നെ പറഞ്ഞേക്കും. മാത്രമല്ല ആൻഡ് മേക്ക് മീ അവരെന്നെ കൊണ്ട് ചെയ്യിക്കും സ്റ്റീൽ കളവ് സ്റ്റളവുകളൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ടോ ദ മാസ്റ്റേഴ്സ് എന്ത് കളക്കാൻ വേണ്ടിയാണ് എന്ത് കളവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത്, ആ മാസ്റ്ററുടെ കുറെ വെള്ളരിക്കകൾ അവിടെയുണ്ട്, ആ വെള്ളരിക്കകൾ കളവ് നടത്താൻ വേണ്ടിയാണ് അവർ എന്നോട് ആവശ്യപ്പെടുകയാണ് കളവ് നടത്താൻ വേണ്ടിയാണ് എന്നോട് പറയുന്നത്. ക്യുക്യുംബേഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക വെള്ളരി അല്ലേ, അത് കളവ് നടത്താൻ വേണ്ടി അവർ പറയും. ആൻഡ് ദ മാസ്റ്റർ ബീറ്റ്സ് എന്നിട്ട് മാസ്റ്ററിനെ അടിക്കും ചെയ്യും. കണ്ടാൽ മാസ്റ്റർ ബീറ്റ്സ് എന്നെ അടിക്കും മീ എന്നെ വിത്ത് ദ ഫസ്റ്റ് തിങ് ഫസ്റ്റ് സാധനം കൊണ്ട് ഹീ ഫൈൻസ് അദ്ദേഹം കണ്ടെത്തിയ അദ്ദേഹത്തിന് മുന്നിൽ കിട്ടിയ ആദ്യ കണ്ടെത്തിയ സാധനം എന്താണോ അതുകൊണ്ടേക്കെ അടിക്കുക. ഇനി ഇത് മാത്രം അവിടുത്തെ പ്രശ്നം ഇല്ല, ദർ ഇസ് നത്തിങ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ടു ഈറ്റ് തിന്നാൻ ഭക്ഷണത്തിനായിട്ടൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവനക്കൊന്നും കൊടുക്കില്ല അതാണ് ആ പറയുന്നത്. ദേ ഗീവ് മീ അവർക്ക് തന്നെ അവരെനിക്ക് നൽകും എന്ത് ബ്രെഡാണ് നൽകുക. ബ്രെഡ് ഇങ്ങനെ എപ്പോഴും കിട്ടും. അതുപോലെ തന്നെ പിന്നെന്ത് കിട്ടും, പിന്നെ കിട്ടും ഇൻ ദ മോർണിംഗിൽ ബ്രെഡ് കിട്ടും. ആൻഡ് ഗ്രുവൽ കഞ്ഞി കിട്ടും ഫോർ ദ ഡിന്നറിന് കഞ്ഞി കിട്ടും, ഉച്ചഭക്ഷണം കഞ്ഞി അതാണ് കിട്ടുക. മാത്രമല്ല ഇൻ ദ ഈവനിങ് വൈകുന്നേരമോ ബ്രെഡ് അഗെയിൻ അത് വീണ്ടും ബ്രെഡ് തന്നെ. ബട്ട് പക്ഷേ ഐ നെവർ ഗെറ്റ് എനിക്ക് കിട്ടിയിരുന്നില്ല ടീ ഒരു ചായ. ചായക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമില്ല, അതും തരുന്നില്ല. ഒരേ കാബേജ് സൂപ്പ് അതും തരില്ല. അവർ എല്ലാം കൂടി ഗോബിൾ ദേ ഗോബിൾ അവർ വിഴുങ്ങും ഇറ്റ് ഓൾ അപ്പ് അവരെല്ലാം വിഴുങ്ങും ഓൾ എല്ലാം വിഴുങ്ങും ദംസെൽവ്സ് അവർ സ്വന്തം അവരെന്നെ എല്ലാം സ്വന്തം ഒരാൾക്ക് കൊടുക്കാതെ തിന്നും എന്നാണ് പറയുന്നത്. മാത്രമല്ല ആൻഡ് ദേ അവർ മേക്ക് മീ സ്ലീപ് എന്നെ കിടത്തും ഇൻ ദ പാസേജ് വരാന്തയിൽ പാസേജിലാണ് എന്നെ കിടക്കുക. ആൻഡ് വെൻ ദർ ബേബി അവരുടെ കുട്ടി ക്രൈസ് കരയുമ്പോൾ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി സ്ലീപ് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അച്ചോൾ തീരെ തന്നെ. കാരണം എന്താ, ഐ ഹാവ് ടു റോക്കിറ്റ് ഞാൻ അതിന് താരാട്ട് പാടി ഉറക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഞാൻ ചെയ്യണം റോക്കിറ്റ് അതിന് താരാട്ട് പാടി ഉറക്കണം. എന്നിട്ട് ഇപ്പം പറയണം ഡിയർ ഗ്രാൻഡ്ഡാഡ് എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശ ഫോർ ദ ഡിയർ ലോർഡ് സേക് ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ഫോർ ദ ഡിയർ പ്രിയപ്പെട്ട ദൈവത്തെ വിചാരിച്ചുകൊണ്ട് കരുതി കൊണ്ട് ലോർഡ് സേക് എന്നാൽ ദൈവം കാരണമായി എന്നൊരർത്ഥമാണ്. എന്ത് ചെയ്യണം, ടേക്ക് മീ എന്നെ കൊണ്ടുപോകണം എവേ ഫ്രം ഹെയർ ഇവിടുന്ന് കൊണ്ടുപോകണം. ടേക്ക് മീ അവേ എന്നെ കൊണ്ടുപോകണം ഫ്രം ഹെയർ ഇവിടുന്ന്. ടേക്ക് മീ ഹോം എന്നെ വീട്ടിൽ കൊണ്ടുപോകണം ടു ദ വില്ലേജ് നമ്മളെ വില്ലേജിൽ. ഐ ക്യാൻ ബിയർഡ് എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അനി ലോങ് കൂടുതൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതിന് മാത്രം ഉണ്ട് ഇവിടുത്തെ പ്രയാസങ്ങൾ. ഓർ ഗ്രാൻഡ്ഡാഡ് ഓ ഗ്രാൻഡ് എൻ്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ്ഡാഡ് ഐ ബെഗ് ഞാൻ കേണപേക്ഷിക്കുന്നു. ഐ ഇംപ്ലോർ ഞാൻ ഇംപ്ലോർ എന്ന് പറഞ്ഞാലും ഞാൻ അപേക്ഷിക്കുന്നു എന്ന് തന്നെ.
യു താങ്കളോട്. എന്നിട്ട് മാത്രമല്ല, ഐ വിൽ ആൾവേസ് ഞാൻ എല്ലാ സമയത്തും പ്രാർത്ഥിക്കും ഫോർ യു താങ്കൾക്ക് വേണ്ടി. ടു ടേക്ക് മീ അവേ, ഒരു കാര്യം പറയണേ, ഡു ടേക്ക് മീ അവേ, ഒന്നിരിക്കലും എന്നെ ഇവിടുന്ന് കൊണ്ടുപോവുക. ഫ്രം ഹെർ, ഇവിടുന്ന്. ഡു ടേക്ക് മീ അവേ, എന്നെ കൊണ്ടുപോവുക. ഫ്രം ഹെർ, ഇവിടുന്ന്. ഓർ അല്ലെങ്കിൽ ഐ വിൽ ഡൈ, ഞാൻ മരിക്കും. ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കും. ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. ഇവിടെ നിൽക്കുക എന്നുള്ളത് കഴിയൂല എന്നാണ് പറയുന്നത്. ഏതായാലും വാങ്കാസ് ലിപ്സ്, വാങ്കയുടെ അധരങ്ങൾ, ചുണ്ടുകൾ ട്വിസ്റ്റഡ്, അതെന്ത് ചെയ്തു, വെറി വെറി കൊണ്ടു. വെറി കൊണ്ടു പറഞ്ഞാൽ ട്വിസ്റ്റഡ് വെറി കൊണ്ടു അങ്ങനെ ആ സങ്കടം അങ്ങനെ ആ ചുണ്ടിൽ വന്നു. ഹി റബ്ബിഡ്, അവൻ ഉരച്ചു. ഹീസ് ഐസ്, അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ റബ്ബ് ചെയ്തു, ഇങ്ങനെ ഉരച്ചു. കണ്ണുനീരൊലിക്കുണ്ടാവും. എന്തുകൊണ്ട്? വിത്ത് എ ബ്ലാക്ക് ഫിസ്റ്റ്, അവൻ്റെ ബ്ലാക്ക് ഫിസ്റ്റ് കൊണ്ടാണ് അവന്, ബ്ലാക്ക് ഫിസ്റ്റ് കൊണ്ടാണ് അവൻ കണ്ണുകൾ മുഷ്ടി കൊണ്ട്. ബ്ലാക്ക് ഫിസ്റ്റ് എന്നാൽ വൃത്തികേടായിട്ടുള്ള, ബ്ലാക്ക് ആയിട്ടുള്ള വൃത്തികേടായിട്ടുള്ള ഫിസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ്. കാരണം ഈ കയ്യിൽ പെന്നി പിടിച്ചിട്ടുണ്ടാവും, അപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. മുഷ്ടി കൊണ്ടാണ്, ഇങ്ങനല്ല. മുഷ്ടി കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, പെന്നി പിടിച്ചിട്ടുകൊണ്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആൻ ഗവേസ് ഹോ, എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ഒരു ഒരു ഏങ്ങലും ഇട്ടു. ഒരു ഏങ്ങൽ സോപ്പ് എന്ന് പറഞ്ഞാൽ ഏങ്ങൽ. അപ്പോൾ ഗവേസ് സോപ്പ്, ഒരു ഏങ്ങലും കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏങ്ങൽ കൊടുക്കലല്ലോ. അപ്പോൾ ഏങ്ങലും ഏങ്ങുകയും ചെയ്തു എന്നർത്ഥം. ഇനിയോ, ഐ വിൽ ഗ്യാൻഡ് യുവർ സ്നാഫ്, ഇനി ഇവന് മുത്തശ്ശൻ ഒരുപാട് ഓഫറുകൾ ചെയ്യണം. മുത്തശ്ശ, ഐ വിൽ ഗ്രൈൻഡ്, ഞാൻ നിർമ്മിച്ച് നൽകും യുവർ സ്നാഫ്, നിങ്ങളുടെ മൂക്കുപൊടി, ഫോർ യു താങ്കൾക്ക്. ഹി വെന്റ് ഓൺ, അവൻ ആരംഭിച്ചു, അവന് തുടർന്നു. ഐ, അവനിങ്ങനെ വീണ്ടും വീണ്ടും പറയാണ്, ഐ വിൽ പ്രേ, ഞാൻ പ്രാർത്ഥിക്കും ഫോർ യു താങ്കൾക്ക് വേണ്ടി. ആൻഡ് യു ക്യാൻ ഫ്ലോഗ് മീ, താങ്കൾക്ക് എന്നെ അടിക്കാം, പ്രഹരിക്കാം. ആസ് ഹാർഡ് ആസ്, എത്ര ശക്തമായും യു ലൈക്ക്, താങ്കൾ ഇഷ്ടപ്പെടുന്ന അത്രയും ശക്തിയിൽ എന്നെ അടിച്ചോളൂ. ഇഫ് ഐ ആം ഞാൻ ആണ് എങ്കിൽ നോച്ചി, മോശപ്പെട്ടവനാണ്, മോശ സ്വഭാവത്തിലാണെങ്കിൽ താങ്കൾക്ക് എത്രയും എന്നെ അടിക്കാം. അത് മാത്രമല്ല, ഇഫ് യു തിങ്ക്, താങ്കൾ ചിന്തിക്കുകയാണെങ്കിൽ ദർ ഇസ് നത്തിങ്, ഒന്നുമില്ല ഫോർ മീ, എനിക്ക് ചൂടു ചെയ്യാൻ, എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഐ വിൽ ആസ്, ഞാൻ തന്നെ ചോദിക്കുന്നതാണ്. ഐ വിൽ ആസ് ഞാൻ ചോദിക്കുന്ന സ്റ്റുവേർഡ്, കാര്യസ്ഥനോട്, ടു ടേക്ക് പിറ്റി ദയുണ്ടാവണം ഓ മീ, എന്നിൽ ദയുണ്ടാവണമെന്ന് ഞാൻ പറയും. എന്നിട്ടോ, ആൻഡ് ലെറ്റ് മീ, എന്നെ അനുവദിക്കണം ക്ലീൻ ദ ബൂട്ട്സ്, ഈ ബൂട്ട്സുകളൊക്കെ വൃത്തിയാക്കാൻ. അല്ലെങ്കിൽ ഐ വിൽ ഗോ, അല്ലെങ്കിൽ ഞാൻ പോകും ആസ് എ ഷിപ്പേർഡ് ബോയ്. ഷിപ്പേർഡ് ബോയ് ആയതുകൊണ്ട്, സ്റ്റുപ്പേർഡ് ബോയ് ആയതുകൊണ്ട് ഞാൻ പോകാമെന്ന് ഞാൻ പറയും. സ്റ്റുപ്പേർഡ് ബോയ് ആയി പോവാന്ന് പറഞ്ഞാൽ കാടുകളൊക്കെ മേക്കാൻ വേണ്ടിയിട്ട് മലയിൽ പോകുമ്പോൾ അതിൻ്റെ കൂടെ ആ മേച്ചിലിൻ്റെ കൂടെ പോകുന്ന ആ കാവൽക്കാരനായിട്ടുള്ള കുട്ടിക്കാണ് സ്റ്റുപ്പേർഡ് ബോയ് എന്ന് പറയാം. ഇടയാളനാവുക സ്റ്റുപ്പേർഡ് ബോയ്. ഇൻസ്റ്റെഡ് ഓഫ് ഫെഡയ്ക്ക് പകരം എന്ന് ഞാൻ പറയും. ഡിയർ ഗ്രാൻഡാഡ്, പ്രിയപ്പെട്ട ഗ്രാൻഡാഡ്, ഐ ക്യാൻ സ്റ്റാൻഡ് ഇറ്റ്, എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. ഇസ് ഇറ്റ് കിൽ മീ, ഇതെന്നെ കൊല്ലുകയാണ്. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, ഐ വുഡ് റൺ അവേ, എനിക്ക് മണ്ടി അങ്ങോട്ട് ഓടിപ്പോയാലോ. ഓൺ ദ ഫുട്ട്, ഈ കാലിൽ തന്നെ, ടു ദ വില്ലേജ്, വില്ലേജിലേക്ക് പോയാലോ എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് കുഴപ്പം? പക്ഷേ ഐ ഹാവ് നോ ബൂട്ട്സ്, എനിക്ക് ബൂട്ട്സ് ഇല്ല. കാരണം തണുപ്പ് രാജ്യമാണ്, ബൂട്ട്സ് ഇല്ലാതെ അവിടെ നടക്കാൻ കഴിയില്ല, ഇത്രയും തണുപ്പായിരിക്കും. ആൻഡ് ഐ വാസ്, ഞാനായിരുന്നു അഫ്രഡ് ഓഫ് ദ ഫ്രോസ്റ്റ്, ഞാൻ തണുപ്പിനെ ഭയക്കുന്നു. അഫ്രഡ് ഓഫ്, ഭയമുള്ളവനാണ് ദ ഫ്രോസ്റ്റ്, തണുപ്പിനെ. തണുപ്പിനെ എനിക്ക് എന്തുണ്ട്, വളരെയധികം
ഭയമുണ്ട്. അതുകൊണ്ട് എങ്ങനെ പോകുമെന്ന ഒരു പേടിയിലാണ് ഇപ്പോൾ ഞാനുള്ളത് എന്നാണ് പറയുന്നത്. ആൻഡ് വെൻ ഐ ഗോ, ഞാൻ പറയണം, അപ്പോൾ എനിക്ക് അങ്ങനെ വരാനൊന്നും വയ്യ, നീ ഒന്നും കൂടി ഓഫറുകൾ വീണ്ടും കൂട്ടുകയാണ് മുത്തശ്ശന്, എങ്ങനെയെങ്കിലും ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി കിട്ടാൻ വേണ്ടിയിട്ട്. വെൻ ഐ ഗ്രോ, ഞാൻ വളരുമ്പോൾ, ടു ബി എ മാൻ, ഒരു മനുഷ്യനായി, ഒരു ഉയർന്ന ആളായി വളരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തോളാം? വെൻ ഐ വാസ് ഐ വിൽ ലുക്ക് ആഫ്റ്റർ, താങ്കളെ ഞാൻ പരിചരിക്കും, ലുക്ക് ആഫ്റ്റർ പരിചരിക്കും, മാത്രമല്ല ഐ വിൽ നോട്ട് ലെറ്റ് അനീവൻ ഹാർട്ട്, ഐ വിൽ നോട്ട് ഞാൻ അനുവദിക്കുകയില്ല അനീവൻ ഒരിത്തരെയും ഹാർട്ട് യു താങ്കളെ ബുദ്ധിമുട്ടാക്കാൻ, ഹാർട്ട് യു താങ്കളെ വേദനിപ്പിക്കുക ഒരാളെയും ഞാൻ അനുവദിക്കുകയില്ല. ആൻഡ് വെൻ യു ഡൈ, താങ്കൾ മരിക്കുന്ന സന്ദർഭത്തിൽ ഐ വിൽ പ്രേ, ഞാൻ പ്രാർത്ഥിക്കും ഫോർ യുവർ സോൾ, താങ്കളുടെ ആത്മാവിന് വേണ്ടി, ലൈക്ക് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ ഫോർ മൈ മമ്മി, എൻ്റെ മദറിന്, എൻ്റെ അമ്മയ്ക്ക് ചെയ്യും പോലെ അങ്ങേക്കും ഞാൻ ചെയ്യാം എന്ന ഓഫറും കൂടി അവൻ കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരണം മുത്തശ്ശ എന്നാണ് വളരെയൊക്കെയാണ് അപേക്ഷിക്കുന്നത്. മുത്തശ്ശൻ ഒന്ന് കൊണ്ടായാൽ മതിയായിരുന്നു, കാരണം ഈ സങ്കടം നമുക്ക് സഹിക്കാൻ കഴിയണില്ല. മുത്തശ്ശന് കൊണ്ടുപോകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം, അതിൻ്റെ അടുത്ത ഭാഗമുണ്ട് അതിൽ കാണാം. ഓക്കെ.